ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കേക്കിനും പറ്റുന്ന ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു അരിപ്പയിലോട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇനി 4 ടേബിൾ സ്പൂൺ മൈദക്ക് പകരം നമുക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊക്കോ പൗഡറിന് കളറ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് കട്ടയില്ലാതെ നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു മാറ്റാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ 2-3 തവണ നന്നായിട്ട് അരിച്ചെടുക്കുക. ഇപ്പം 3ാമത്തെ പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കാം. ഇനി ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഹാൻഡ് ബീറ്ററോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ടയുടെ മഞ്ഞൊക്കെ മാറി നല്ല വൈറ്റ് കളറാവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് കുറച്ചൊന്ന് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് മൈദ എടുക്കുമ്പോൾ അതേ കപ്പിനാണ് നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുറേശ്ശായിട്ട് നമുക്ക് ഇട്ട് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞു വന്ന് നല്ല വൈറ്റ് കളറായിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെയാണ് നമുക്ക് മുട്ട പതഞ്ഞു കിട്ടേണ്ടത്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ കേക്ക് ടിന്നൊക്കെ നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബട്ടർ പേപ്പർ വിരിക്കാൻ നിൽക്കരുത്. അപ്പോൾ ആദ്യം നമ്മളത് ചെയ്ത് മാറ്റി വെച്ച ശേഷമാണ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്യരുത്. നല്ല ക്ഷമയോടുകൂടി ഇരുന്ന് കുറേശ്ശെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ നല്ല ഹാർഡായിട്ട് മിക്സ് ചെയ്യരുത്, സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ കേക്ക് ബാറ്റർ കിട്ടുക. എന്നാലും നല്ല സോഫ്റ്റ് കേക്ക് കിട്ടുള്ളൂ കേട്ടോ, ഇതുപോലെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് തിൻ്റെ ഇവിടെ നേരത്തെ തന്നെ ഞാൻ ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലോട്ട് കുറച്ച് മൈദ കെട്ട് നന്നായിട്ട് തട്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലുള്ള ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ഹോൾസ് വരുന്നുണ്ടല്ലോ, ഇതൊക്കെ നന്നായിട്ട് നമുക്ക് തട്ടിയിട്ട് ഒഴിവാക്കണം. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റാം. 150 ഡിഗ്രിയിൽ ഡബിൾ കോയിലിൽ
30 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് എന്തായെന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത് കേക്കിനും പറ്റുന്ന ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ട് കണ്ടോ. ഇതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഒട്ടും കരിഞ്ഞു പോവാതെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കത്തി കട്ട് ചെയ്യാൻ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ഞാൻ കത്തി മാറ്റിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് നല്ല തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടോടുകൂടി കട്ട് ചെയ്തെടുത്താൽ കേക്ക് ശരിയായിട്ട് കട്ടായി വരില്ല കേട്ടോ. അപ്പം നല്ല തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോസായിട്ട് കാണാം. താങ്ക് യു.